പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ അമേരിക്കൻ സന്ദർശനത്തിനൊരുങ്ങുകയാണ്. ഈ മാസം അവസാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള ചർച്ചകളൊക്കെ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൽ നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല സംയുക്ത അമേരിക്കൻ കോൺഗ്രസിനെയും നരേന്ദ്രമോദി അതിസംബോധന ചെയ്യും. ഇതിനു മുമ്പ് ഒരു തവണ നരേന്ദ്രമോദി സംയുക്ത അമേരിക്കൻ കോൺഗ്രസിനെ അതിസംബോധന ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ, അമേരിക്കൻ സന്ദർശനത്തിന് നരേന്ദ്രമോദി വരുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊരുങ്ങിയാണ് അമേരിക്കയിലെ സംഘടനകൾ. മറ്റൊന്നുമല്ല, BBC നരേന്ദ്രമോദിക്കെതിരെ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ഇറക്കിയ ആ ഡോക്യുമെന്ററി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് അമേരിക്കയിൽ പ്രദർശിപ്പിക്കും. ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ് വാച്ചുമാണ് നരേന്ദ്രമോദിക്കെതിരായ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുക. നമുക്കറിയാം, BBC ഡോക്യുമെന്ററി വളരെ വലിയ രീതിയിൽ ചർച്ചയായി, അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായി മാറിയ ഒരു സംഭവമായിരുന്നു. നരേന്ദ്രമോദിയെ ഗുജറാത്ത് കലാപത്തിന്റെ കാരണക്കാരനായി, ഗുജറാത്ത് കലാപത്തിലെ കുറ്റക്കാരനായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു BBC ഡോക്യുമെന്ററി ഇറക്കിയത്. അത് ഇന്ത്യയിൽ നിരോധിച്ചതാണ് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചത്. എപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ പറയുന്ന സംഘപരിവാറും BJP ഈ ഡോക്യുമെന്ററി ഇന്ത്യയിൽ നിരോധിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യയിൽ വളരെ വലിയ രീതിയിലുള്ള സംഘർഷത്തിനൊക്കെ വഴിതെളിച്ചിരുന്നു. ഈ ഡോക്യുമെന്ററി ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ JNE അടക്കമുള്ള സർവകലാശാലകളിൽ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ DYFI നേതൃത്വത്തിൽ പല സ്ഥലത്തും ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. അവിടെ കയ്യേറ്റവും അതുപോലെ തന്നെ കയ്യാങ്കിളിയും ഒക്കെ ഉണ്ടായ വാർത്തകൾ നാം കണ്ടിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയിൽ വളരെ വലിയ രീതിയിലുള്ള വിവാദമായി മാറി, അന്താരാഷ്ട്ര ചർച്ചകൾക്ക് വഴി തെളിച്ച ആ ഡോക്യുമെന്ററി അമേരിക്കയുടെ വിവിധ തലങ്ങളിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ബ്രിട്ടീഷ് സർക്കാർ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് BBC ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. ഈ ഡോക്യുമെന്ററിയിൽ നരേന്ദ്രമോദിയാണ് ഗുജറാത്ത് കലാപത്തിലെ പ്രധാന കാരണക്കാരനായി എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ ഈ ഡോക്യുമെന്ററിയെ അങ്ങേയറ്റം എതിർക്കുന്നതും. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തോടനുബന്ധിച്ച് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് രാജ്യത്തിനും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും കനത്ത നാണക്കേടാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി ഇപ്പോൾ ഇതൊരു പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി എവിടെ വിദേശ പര്യടനത്തിൽ പോയാലും അവിടെയെല്ലാം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നമുക്കറിയാം, എത്ര മാസം മുമ്പാണ് നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത്. നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിലും സമാനമായ പ്രവൃത്തി നടന്നിരുന്നു. BBC ഡോക്യുമെന്ററി ഓസ്ട്രേലിയയിൽ പ്രദർശിപ്പിച്ചിരുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കനത്ത നാണക്കേടായി മാറിയ ഒരു സംഭവമായിരുന്നു അത്. നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ സന്ദർശനം നടത്തുന്ന അതേസമയം തന്നെ ഓസ്ട്രേലിയൻ പാർലമെന്റിലാണ് ഈ BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ഇപ്പോൾ ഇത് സമാനമായ രീതിയിൽ അമേരിക്കയിലും ഹ്യൂമൻ റൈറ്റ് വാച്ചും അതുപോലെ തന്നെ ആംനസ്റ്റി ഇന്റർനാഷണലും പോലുള്ള സംഘടനകൾ ഇപ്പോൾ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നരേന്ദ്രമോദിയുടെ സന്ദർശനം 22-ന് തുടങ്ങുന്നത്. ഇതിനോടനുബന്ധിച്ച് 20-ാം തീയതി മുതൽ ഈ ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങുമെന്നാണ് ഈ സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും നരേന്ദ്രമോദിക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.